Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Mangalya Swapnangalkku Charudeyagan. Kallarikkal's Gold Park, Payyanur. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ. മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ. സിൻസ് 1938. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഭൂമി കയ്യേറി സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തിയത് പഞ്ചായത്ത് അധികൃതർ നീക്കം ചെയ്തു. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത്. പിലാത്തറ പഴയങ്ങാടി KSTP റോഡിൽ വാഹന പരിശോധന ശക്തമാക്കി പോലീസ്. അപകടങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് വാഹന പരിശോധന നടക്കുന്നത്. വയലപ്ര പാർക്കിന് സമീപത്തെ റോഡരികിൽ മാലിന്യങ്ങൾ തള്ളുന്നതായി പരാതി. ചെമ്പലിക്കുണ്ട് പാലം മുതൽ വയലപ്ര പാർക്ക് വരെയുള്ള റോഡരികിലാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നത്. ഏഴോം ഗ്രാമപഞ്ചായത്തും ഹരിത കേരള മിഷനും ചേർന്ന് എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപം നിർമ്മിച്ച ദേവഹരിതം പച്ചത്തുരുത്ത് സംരക്ഷണമില്ലാതെ നശിച്ചു. പ്രദേശം കാടുമൂടിയ അവസ്ഥയിൽ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഭൂമി കയ്യേറി സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തിയത് ഗ്രാമപഞ്ചായത്ത് അധികൃതർ നീക്കം ചെയ്തു. പ്രവർത്തിക്ക് ചിലവായ തുക നോട്ടീസ് നൽകി അത് വ്യക്തികളിൽ നിന്നും പിന്നീട് ഈടാക്കുമെന്നും അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അറിയിച്ചു. നടക്കാവ് മുണ്ടയ്ക്ക് കിഴക്ക് വശത്ത് പഞ്ചായത്ത് സ്ഥലത്തിലൂടെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്കായി മണ്ണിട്ട് അനധികൃതമായി നിർമ്മിച്ച റോഡ്, നടക്കാവ് തൊഴിൽ പരിശീലന കേന്ദ്രത്തിന് സമീപത്ത് നടന്ന കയ്യേറ്റം, തങ്കേമുക്ക് ബസ് സ്റ്റാൻഡിന് കിഴക്ക് വശം ഗ്രാമപഞ്ചായത്ത് സ്ഥലത്ത് മണ്ണിട്ട് കയ്യേറിയ സ്ഥലം എന്നിവയാണ് ഒഴിപ്പിച്ചത്. സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ സഹായത്തോടെ വച്ചുപിടിപ്പിച്ച നാട്ടുമാവ് തൈകൾ നടക്കാവ് മൊണ്ടിയാ പരിസരത്ത് മണ്ണിട്ട് നികത്തിയപ്പോൾ നശിച്ചിരുന്നു. തൃക്കരിപ്പൂർ റോട്ടറി കയ്യേറി മണ്ണിട്ട തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഭൂമിയിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് മണ്ണ് നീക്കം ചെയ്തിരുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത കാലത്ത് കയ്യേറി അനധികൃതമായി മണ്ണിട്ടത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് നീക്കം ചെയ്തത്. നീക്കം ചെയ്ത മണ്ണ് കയ്യേറിയ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ തന്നെയിട്ടു. പ്രവൃത്തിക്ക് ചിലവായ തുക നോട്ടീസ് നൽകി അതത് വ്യക്തികളിൽ നിന്നും പിന്നീട് ഈടാക്കുമെന്നും അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പിലാത്തറ പഴയങ്ങാടി KSTP റോഡിൽ വാഹന പരിശോധന ശക്തമാക്കി പോലീസ്. അപകടങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് വാഹന പരിശോധന നടക്കുന്നത്. ഏറ്റവും കൂടുതൽ വാഹന അപകടങ്ങൾ നടക്കുന്ന റോഡുകളിൽ ഒന്നാണ് പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ്. ഇതിനകം 100-ലധികം ജീവനുകളാണ് ഈ റോഡിൽ പൊലിഞ്ഞത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പുന്നച്ചേരി പെട്രോൾ പമ്പിന് സമീപം കാറും ലോറിയും കൂട്ടിയിടിച്ച് 5 ജീവനുകൾ പൊലിഞ്ഞത്. വാഹന ഡ്രൈവർമാരുടെ അശ്രദ്ധയും അമിതവേഗതയും അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നു. ഈ സാഹചര്യത്തിലാണ് പരിശോധന ശക്തമാക്കാൻ മോട്ടോർ വാഹന വകുപ്പും പോലീസും തീരുമാനിച്ചത്. അപകടങ്ങൾ ഒഴിവാക്കാൻ ഡ്രൈവർമാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ SI ഷാജി EK പറഞ്ഞു. ഈ വാഹന ഡ്രൈവർമാർ പറയേണ്ടതെന്ന് അവർക്ക് എങ്ങനെയെങ്കിലും റെക്ലസ് ആയിട്ട് ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. സ്വന്തം വാഹനം കടന്നോ, അപ്പുറത്തെ ആൾക്കാർ മോട്ടോർ സൈക്കിൾ എങ്ങനെ പോകുന്നോ അല്ലേ എന്നും, റോഡിൽ അത്യാവശ്യം കുഴിയുള്ള റോഡാണ്, അപ്പോൾ വെട്ടിക്കുമ്പോൾ ഒക്കെ അപകടം ഉണ്ടാകാൻ ഒരുപാട് സാധ്യതയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, അവർ ഡ്രൈവർമാർക്ക് അവർ ബ്രീഫ് ചെയ്യുന്നുണ്ട്. വാഹന സ്പീഡ് കുറച്ച് പോകണം, സ്ട്രെയിറ്റ് റോഡാണ്, അപകടം ഇനി മഴയും കൂടി വരുന്ന സമയത്ത് കുറച്ചുകൂടിയും അപകട സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ബോധവൽക്കരണം കൂടി ചെയ്യുന്നുണ്ട്. US ജിഷ്ണു, ബൈജു ആദിത് എന്നിവർ നേതൃത്വം നൽകി.
നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. സിപിഐഎമ്മിന്റെ ആദ്യകാല ബ്രാഞ്ച് സെക്രട്ടറി, ബിഡി തൊഴിലാളി യൂണിയൻ സംഘാടകൻ എന്നീ നിലകളിൽ സജീവമായിരുന്ന വെള്ളൂരിലെ എം കൃഷ്ണൻ അന്തരിച്ചു. സംസ്കാരം മെയ് 17 വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് നടക്കും. സിപിഐഎമ്മിന്റെ ആദ്യകാല ബ്രാഞ്ച് സെക്രട്ടറി, ബിഡി തൊഴിലാളി യൂണിയൻ സംഘാടകൻ എന്നീ നിലകളിൽ സജീവമായിരുന്ന വെള്ളൂരിലെ എം കൃഷ്ണൻ അന്തരിച്ചു. ഗണേഷ് ബിഡി കമ്പനിക്കെതിരെ മംഗലാപുരത്ത് നടന്ന സമരത്തിൽ പങ്കെടുത്ത ഇദ്ദേഹം മംഗലാപുരത്ത് ജയിൽവാസം അനുഭവിച്ചിരുന്നു. വെള്ളൂർ ജനകീയ കലാസമിതിയുടെ സ്ഥാപകനും കലാസമിതിയുടെ നാടകങ്ങളിലെ കഴിഞ്ഞ 5.5 പതിറ്റാണ്ടിലേറെ നിറസാന്നിധ്യവുമായിരുന്നു. ദിനേശ് ബിഡി മേസ്തിരിയായി വിരമിച്ചതിനെ തുടർന്ന് PF പെൻഷൻ സംഘടനയുടെ സംഘാടകനായി മാറി. PF പെൻഷനേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും പയ്യന്നൂർ മേഖലാ സെക്രട്ടറിയുമാണ്. പരേതനായ രാമന്റെയും മട്ടമ്മൽ പാറുവിന്റെയും മകനാണ്. ഭാര്യ കെ പ്രമീള, ബിന്ദു, ബിജി എന്നിവരാണ് മക്കൾ. മെയ് 17 വെള്ളിയാഴ്ച രാവിലെ 8:30 ജനകീയ കലാസമിതിയിൽ പൊതുദർശനം നടക്കും. സംസ്കാരം 11 മണിക്ക്. വയലപ്ര പാർക്കിന് സമീപത്തെ റോഡരികിൽ മാലിന്യങ്ങൾ തള്ളുന്നതായി പരാതി. ചെമ്പൽക്കുണ്ട് പാലം മുതൽ വയലപ്ര പാർക്ക് വരെയുള്ള റോഡരികിലാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നത്. ചെറുതാഴം പഞ്ചായത്തിലെ വയലപ്ര പാർക്കും പുഴയോരവും സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ്. എന്നാൽ ഈ പ്രദേശം ഇപ്പോൾ മാലിന്യ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. റോഡരികിൽ ഇത്തരത്തിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ വർദ്ധിക്കാൻ ഉത്തരവാദികൾ ഇവിടെ എത്തുന്ന സഞ്ചാരികൾ തന്നെയാണ്. വിനോദത്തിനായി എത്തുന്നവർ തിന്നും കുടിച്ചും അലക്ഷ്യമായി വലിച്ചെറിയുന്നത് ചെമ്പല്ലിക്കുണ്ട് പാലം മുതൽ വയലപ്ര പാർക്ക് വരെയുള്ള റോഡരികിലാണ്. ഇതിനെതിരെ ജാഗ്രത കാണിച്ചില്ലെങ്കിൽ കണ്ടൽക്കാടുകൾ നിറഞ്ഞ ഈ പ്രദേശത്തെ പ്ലാസ്റ്റിക് മാലിന്യം പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാതെ സഞ്ചാരികളും ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. ഉത്തരവാദപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുകയും റോഡരികിൽ മാലിന്യം തള്ളരുതെന്ന മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കേണ്ടതുമുണ്ട്. ഒപ്പം ബോട്ടിൽ ബൂത്തുകളും മറ്റും സ്ഥാപിച്ച് മാലിന്യങ്ങൾ തള്ളുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങൾക്കും പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, വിലാത്ര. വെള്ളൂറ തോക്കാട് സ്വദേശിനി വിദ്യാ ടി വൃക്ക സംബന്ധമായ അസുഖം ബാധിച്ച് 2 വർഷത്തോളമായി ചികിത്സയിലാണ്. വൃക്ക മാറ്റിവെക്കൽ മാത്രമാണ് വിദ്യയുടെ ജീവൻ രക്ഷിക്കാനുള്ള ഏക പോംവഴി. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ആവശ്യമായ തുക കണ്ടെത്തുന്നതിനായി ടി മധുസൂദനൻ MLA രക്ഷാധികാരിയായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. ഉദാരമതികൾ തങ്ങളാൽ കഴിയുന്ന സഹായം എത്തിച്ചു നൽകുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യയുടെ കുടുംബവും. വെള്ളോറ വില്ലേജിലെ തോക്കാട് സ്വദേശിനി വിദ്യ ടി വൃക്ക സംബന്ധമായ രോഗം ബാധിച്ച് 2 വർഷമായി ചികിത്സയിലാണ്. ആഴ്ചയിൽ 2 തവണ ഡയാലിസിസിന് വിധേയമാകുന്ന വിദ്യയുടെ 2 വൃക്കകളും പൂർണ്ണമായും തകരാറിലായതിനാൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് ഏകപ്പോം വഴി. ഏതാണ്ട് 50 ലക്ഷത്തോളം രൂപ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ചിലവ് വരും. വിദ്യയുടെ നിർധന കുടുംബത്തിന് ഇത് താങ്ങാൻ കഴിയാത്തതാണ്. അതിനാൽ ധനസമാഹരണത്തിനായി MLA TI മധുസൂദനൻ രക്ഷാധികാരിയായും എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ചെയർമാനായും ഡോക്ടർ പ്രേമരാജൻ കാന ജനറൽ കൺവീനറായും PV സൂരജ് വർക്കിംഗ് ചെയർമാനായും കെ രാമകൃഷ്ണൻ ട്രഷററായും ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. സുമനസുകളുടെ പരമാവധി സഹായം പ്രതീക്ഷിക്കുകയാണ് വിദ്യയും കുടുംബവും. സൗത്ത് ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് നമ്പർ 0144-05-3000-0000-2868. IFSC കോഡ് SIBL 0000-0000-934. സ്വിഫ്റ്റ് കോഡ് SOININ 5533X. ബ്രാഞ്ച് പെരുമ്പടവ്. ഗൂഗിൾ പേ നമ്പർ 8075-1325-30. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഏഴോം ഗ്രാമപഞ്ചായത്തും ഹരിത കേരള മിഷനും ചേർന്ന് എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപം നിർമ്മിച്ച ദേവഹരിതം പച്ചത്തുരുത്ത് സംരക്ഷണമില്ലാതെ നശിച്ചു. പ്രദേശം കാടുമൂടിയ അവസ്ഥയിൽ. ഏഴോം ഗ്രാമപഞ്ചായത്തും ഹരിത കേരള മിഷനും സംയുക്തമായാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എരിപുരം ക്ഷേത്രകുളത്തിന് സമീപം പച്ചത്തുരുത്ത് നിർമ്മിച്ചത്. ഇവിടെയുണ്ടായിരുന്ന മരങ്ങൾ വെട്ടിമാറ്റിയാണ് ഔഷധ സസ്യങ്ങളും മറ്റും വച്ചു പിടിപ്പിച്ചത്. എന്നാൽ ഇവയ്ക്ക് വെള്ളമൊഴിക്കാനോ വേണ്ട രീതിയിൽ പരിപാലിക്കാനോ അധികൃതർ തയ്യാറാകാത്തത് കാരണം ഇവയെല്ലാം നശിച്ചുപോയി. പ്രദേശം ഇപ്പോൾ കാടുമൂടിയ അവസ്ഥയിലാണ്.
സമൂഹത്തോട് പ്രത്യേകിച്ച് ഉത്തരവാദിത്തമൊന്നുമില്ലാത്തവർ ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മദ്യക്കുപ്പികളും അലക്ഷ്യമായി വലിച്ചെറിയുകയും ചെയ്യുന്നു. ആരുടെയെങ്കിലും തലയിലുദിക്കുന്ന എന്തെങ്കിലുമൊക്കെ പദ്ധതിയുടെ പേരിൽ സർക്കാർ ഫണ്ട് വെറുതെ പാഴാക്കി കളയുകയെന്നല്ലാതെ ഇത്തരമൊരു പദ്ധതി കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. മുമ്പുള്ളതിനെക്കാട്ടി വൃത്തികേടായി മാറിയിരിക്കുകയാണ്. നേരെ മറിച്ച് ഇത് ഇനിയും തന്നെ ഇത് ഒന്നുകൂടി വൃത്തിയാക്കി ഇവിടെ പിന്നെ ഏത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടും ഇത് ഒന്നും കൂടെ വൃത്തിയാക്കിയിട്ട് ഈ പ്രദേശം ഇതിപ്പം എരിപുരം പിന്നെ സർക്കിളിനോട് ബന്ധിച്ചുള്ള അടുത്തുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു പാർക്കായിട്ടോ അല്ല പിന്നെ മറ്റുള്ള ഇനിയും തന്നെ ചെടികൾ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ വേസ്റ്റ് കൊണ്ടിടുന്നവരിൽ നിന്ന് രക്ഷപ്പെടും. ഏഴോം ഗ്രാമപഞ്ചായത്തും ഹരിത കേരള മിഷനും ചേർന്നുകൊണ്ട് എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപത്തെ നിരവധി മരങ്ങൾ വെട്ടിമാറ്റിക്കൊണ്ടാണ് ഇവിടെ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ആരംഭിച്ചത്. നിരവധി ചെടികൾ വെച്ചുപിടിപ്പിച്ചതല്ലാതെ പിന്നീട് ഇങ്ങോട്ട് ചെടിയെ സംരക്ഷിക്കാൻ ആവശ്യമായ യാതൊരു നടപടിയും പഞ്ചായത്തിൻ്റെയോ ഹരിത കേരള മിഷൻ്റെയോ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ പ്രദേശം കാടുമൂടിയ അവസ്ഥയാണ്. ഇതിന് ഒരു പരിഹാരമുണ്ടാകണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. എരിപുരത്തു നിന്നും ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തൃക്കരിപ്പൂർ സി എച്ച് സെന്ററിന്റെ ദശവാർഷികാഘോഷ ഉപഹാരമായി പണിയുന്ന ഡയാലിസിസ് ബ്ലോക്കിനുള്ള ശിലാസ്ഥാപന കർമ്മം നടന്നു. വഖഫ് ബോർഡ് മുൻ ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ഡയാലിസിസ് ബ്ലോക്കിന്റെ ശിലാസ്ഥാപന കർമ്മം വഖഫ് ബോർഡ് മുൻ ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു. അതല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അതിന് അനുസരിച്ചുള്ള സാമ്പത്തിക സ്ഥിതി ദയനീയമായ ആളുകളാണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി സാമ്പത്തിക സഹായം ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഡയാലിസിസുമായി നീട്ടിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇത്തരം പാവപ്പെട്ട രോഗികളുടെ റിക്കവറിക്ക് സമാശ്വാസം നൽകുന്ന പദ്ധതിക്കാണ് സി എച്ച് സെൻ്റർ സംസ്ഥാനത്തിൻ്റെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നിരവധി കേന്ദ്രങ്ങൾ. സി എച്ച് സെന്റർ ചെയർമാൻ എം എസ് സി കുഞ്ഞബ്ദുള്ള ഹാജി അധ്യക്ഷത വഹിച്ചു. ബിൽഡിംഗ് നിർമ്മാണത്തിനുള്ള ആദ്യ തുക കാവില്യാട്ട് എ പി അസനാർ സാഹിബ് പാണക്കാട് തങ്ങൾക്ക് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ എ ജി സി ബഷീർ, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ വി കെ പി ഹമീദ് അലി, ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി ടി സി എ റഹ്മാൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ, നിയോജക മണ്ഡല മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി കെ സി റൌഫ് ഹാജി, ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട്, ട്രഷറർ ലത്തീഫ് നീലഗിരി, വൈസ് പ്രസിഡന്റ് എൻ കെ പി മുഹമ്മദ് അഹമ്മദ് കുഞ്ഞി, വി വി അബ്ദുള്ള ഹാജി, വിവിധ കെ എം സി സി ഭാരവാഹികളായ അഷ്റഫ് പള്ളിക്കണ്ടം, അഹമ്മദ് പോത്താങ്കണ്ടം, സി എച്ച് ഇബ്രാഹിം, ഹാഷിം കാരോളം തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വെങ്ങര റെയിൽവേ ഗേറ്റിന് സമീപത്തെ കൾവേർട്ട് പുതുക്കിപ്പണിയാൻ നടപടിയായി. മെയ് 17 പ്രവൃത്തി ആരംഭിക്കും. കൾവേർട്ട് തകർന്ന വാർത്ത കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ചാനൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രവൃത്തി നടക്കുന്നതിനാൽ ഇതുവഴി വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വെങ്ങര റെയിൽവേ ഗേറ്റിന് സമീപം പൊതുമരാമത്ത് റോഡിൽ കൾവേർട്ട് പുതുക്കി നിർമ്മിക്കുന്ന പ്രവൃത്തി മെയ് 17 ആരംഭിക്കും. റോഡിൽ ഗർത്തം അനുഭവപ്പെടുന്നതിനാൽ ഇതുവഴിയുള്ള വാഹനയാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഏറെ പ്രയാസം അനുഭവപ്പെട്ടിരുന്നു. സംഭവം വാർത്തയാകുകയും ചെയ്തിരുന്നു. വാഹനങ്ങൾക്ക് സുഗമമായി കടന്നു പോകുന്നതിൽ റോഡിൽ പുതിയ കൾവർട്ട് നിർമ്മിച്ച അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന പൊതുമരാമത്ത് റോഡ്സ് വിഭാഗത്തിന് MLA നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവൃത്തി ആരംഭിക്കുന്നത്. പ്രവൃത്തി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി വെങ്ങര മുട്ടം പാലക്കോട് റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. BSNL കേബിളുകളും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകളും കടന്നുപോകുന്ന സ്ഥലമായതിനാൽ കൾവർട്ട് പൂർണ്ണമായി പൊളിച്ചു മാറ്റുന്നതിന് മെയ് 17 മുതൽ 3 റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. പയ്യന്നൂർ ഭാഗത്തു നിന്നും പഴയങ്ങാടി ഭാഗത്തു നിന്നും വെങ്ങര വഴി എട്ടിക്കുളം ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന വലിയ വാഹനങ്ങൾ മാടായി ചൈനാക്ലെ റോഡ് വഴി പോകേണ്ടതാണ്. ചെറിയ വാഹനങ്ങൾ ചൂരിക്കാട് റോഡ് വഴി മുട്ടം ഭാഗത്തേക്ക് സർവീസ് നടത്തണം. മുട്ടം ഭാഗത്തു നിന്നും വരുന്ന ചെറിയ വാഹനങ്ങൾ കക്കാടപ്പുറം പ്രതിഭട്ടാക്കിസ് റോഡ് വഴി പഴയങ്ങാടിയിലേക്ക് സർവീസ് നടത്തണമെന്നും പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. CPIM രാമന്തളി ലോക്കൽ സെക്രട്ടറി, പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന പച്ചകൃഷ്ണന്റെ 9 ജന്മവാർഷിക ദിനം രാമന്തളിയിൽ ആചരിച്ചു. അനുസ്മരണ പൊതുയോഗം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി PK ശ്യാമള ടീച്ചർ ഉദ്ഘാടനം ചെയ്തു.
CPIM രാമന്തള്ളി ലോക്കൽ സെക്രട്ടറിയും പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗവും കർഷക തൊഴിലാളി യൂണിയൻ പയ്യന്നൂർ ഏരിയ ഭാരവാഹിയുമായിരുന്ന പച്ചകൃഷ്ണന്റെ 9th ചരമവാർഷിക ദിനം ആചരിച്ചു. കല്ലേറ്റുംകടവിൽ നടന്ന അനുസ്മരണ പൊതുയോഗം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി കെ ശ്യാമള ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് തന്നെ പറഞ്ഞു, അത് നിങ്ങൾ അടഞ്ഞ അധ്യായമല്ല, ആരാ എതിർത്തത് കേറിയില്ലേ? ഇപ്പൊ വന്ന് വന്ന് വന്ദേ ഭാരത് ഓടുന്നുണ്ടല്ലോ, അങ്ങോട്ട് ദർശിക്കാൻ പറ്റില്ല. ഇപ്പൊ ട്രെയിനുമായി വന്നിട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച ഞാനൊരു ആവശ്യത്തിന് കോഴിക്കോട് പോയത്, എക്സിക്യൂട്ടീവ് ഈ പരിശീല പോയത്. പി വി വിജയൻ അധ്യക്ഷത വഹിച്ചു. എം വി ഗോവിന്ദൻ, ഒ കെ ശശി, കെ പി വി രാഘവൻ, വിപിൻ ഇ, വി രമേശൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് SSLC +2 പരീക്ഷകളിലെ ഉന്നത വിജയികളെ അനുമോദിച്ചു. പരിയാരം ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ. കോളേജ് ജീവനക്കാരും അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഉപയോഗിക്കുന്ന റോഡാണ് തകർന്നിരിക്കുന്നത്. പരിയാരത്തെ ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന നിലയിലാണുള്ളത്. കോളേജ് ആശുപത്രി ജീവനക്കാരും അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഉപയോഗിക്കുന്ന റോഡാണ് തകർന്നിരിക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത് ഏറെ ദുരിതമായി തീർന്നിരിക്കുകയാണ്. റോഡ് റീടാറിംഗ് നടത്തി എത്രയും പെട്ടെന്ന് ഗതാഗതം സുഗമമാക്കണമെന്നാണ് ജീവനക്കാരും വിദ്യാർത്ഥികളും ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. സർവതോന്മുഖമായ കായിക വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഫാസ്റ്റ് അക്കാദമിയുടെ നേതൃത്വത്തിൽ കാങ്കോൽ EMS മന്ദിരത്തിൽ 50 യുവതികളെ പങ്കെടുപ്പിച്ച് സൂംബ ട്രെയിനിംഗ് നടത്തിവരുന്നു. കായികക്ഷമത നിലനിർത്തി മികച്ച ആരോഗ്യവും ആത്മവിശ്വാസവും വളർത്തിയെടുത്ത് യുവതികളെ ശാക്തീകരിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. സർവതോന്മുഖമായ കായിക വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന അക്കാദമിയാണ് ഫിറ്റ്നസ് ആൻഡ് സ്പോർട്സ് ട്രെയിനിംഗ് അക്കാദമി ഫാസ്റ്റ് കാങ്കോൽ. ജനകീയ ഡോക്ടറായ TV കുഞ്ഞിക്കണ്ണനും ജീവിതം തന്നെ കായിക തപസ്യയാക്കിയ കായിക അധ്യാപകനായ എ കരുണാകരനുമാണ് അക്കാദമിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കാങ്കോൽ ഫാസ്റ്റ് അക്കാദമിയുടെ നേതൃത്വത്തിൽ കാങ്കോൽ EMS മന്ദിരത്തിൽ 50 യുവതികളെ പങ്കെടുപ്പിച്ച് സൂംബ ട്രെയിനിംഗ് നടത്തിവരുന്നു. സൂംബയുടെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കാർഡിയോ വർക്കൗട്ടാണ്. അതുമാത്രമല്ല, ഇന്നിപ്പം കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾ എല്ലാവർക്കും, അപ്പോൾ അതിൽ നിന്നൊരു മോചനം എന്ന രീതിയിലും കൂടെ നമ്മൾ നടത്തുന്നൊരു. രാവിലെ 7 മുതൽ 8 വരെയാണ് സൂംബ ട്രെയിനിങ് നടത്തുന്നത്. മണിയറിയിലെ നിഷയാണ് സൂംബ ട്രെയിനർ. നിത്യവ്യായാമം, നിത്യ ഉല്ലാസം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച കായികക്ഷമതയും മികച്ച ആരോഗ്യവും നിലനിർത്തി ആത്മവിശ്വാസം വളർത്തിയെടുത്ത് യുവതികളെ ശാക്തീകരിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കാങ്കോലിന്റെ കായികരംഗം സമ്പുഷ്ടമാക്കുകയാണ് ഫാസ്റ്റ് അക്കാദമി കാങ്കോലിന്റെ ലക്ഷ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാമന്തള്ളി ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാമന്തള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ബഹുജന ധർണ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KT സഹദുള്ള ധർണ ഉദ്ഘാടനം ചെയ്തു. രാമന്തള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വടക്കുംപാട് പ്രദേശത്തോട് അവഗണന കാട്ടുന്നുവെന്നാരോപിച്ചും തകർച്ച മൂലം കാൽനടയാത്ര പോലും ദുസ്സഹമായ രാമന്തള്ളി വടക്കുംപാട് ഹാജി റോഡ്, മൗലവി റോഡ്, മൗലവി ലിങ്ക് റോഡ്, മുഹിയുദ്ദീൻ പള്ളി, മുരിക്കോട് റോഡ് എന്നീ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടും രാമന്തള്ളി വടക്കുംപാട് പ്രദേശത്ത് പുതിയതായി അനുവദിച്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിച്ച് നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച രാമന്തള്ളി ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാമന്തള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ബഹുജന ധർണ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KT സഹദുള്ള ധർണ ഉദ്ഘാടനം ചെയ്തു. ഉസ്മാൻ കരപ്പാത്ത് അധ്യക്ഷത വഹിച്ചു. KK അഷറഫ്, PM ലത്തീഫ്, VV ഉണ്ണികൃഷ്ണൻ, PP മുഹമ്മദ് അലി, കക്കുളത്ത് അബ്ദുൾ ഖാദർ, മെമ്പർമാരായ മൊയ്തു PM, PM ഷുഹൈബ, KC ഖാദർ, സിജയ രാജൻ, PR അബ്ദുൾ അസീസ്, മുഹമ്മദ് കരമുട്ടം, PR ഹമീദു മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു. യു അബ്ദുറഹ്മാൻ, കോച്ചൻ അബ്ദുള്ള, PP സുലൈമാൻ ഹാജി, PK ഷബീം ഇബ്രാഹിം മുണ്ടക്കാൽ, PS ഷാനിദ, KV ആബിദ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വടക്കേ മലബാറിലെ പ്രസിദ്ധമായ ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം കളിയാട്ട ഉത്സവം ഇന്ന് പുലർച്ചെ സമാപിച്ചു. നിരവധി ഭക്തജനങ്ങളാണ് സമാപന ദിവസം എത്തിച്ചേർന്നത്.
വടക്കേ മലബാറിലെ പ്രസിദ്ധമായ ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം കളിയാട്ട ഉത്സവം ഇന്ന് പുലർച്ചെയോടെ സമാപിച്ചു. നിരവധി ഭക്തജനങ്ങളാണ് ഉത്സവ ദിവസങ്ങളിൽ ചീമേനി മുണ്ടിയിൽ എത്തിച്ചേർന്നത്. 11 ദിവസങ്ങളിലായാണ് ഉത്സവം നടന്നത്. നൂറുകണക്കിന് ആളുകൾ തങ്ങളുടെ ഇഷ്ടദേവതമാരെ കണ്ട് വണങ്ങി അനുഗ്രഹം വാങ്ങുവാൻ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നിരുന്നു. വടക്കേ മലബാർ, തെക്കൻ കർണാടക എന്നിവിടങ്ങളിൽ നിന്നായി 500,000 ആളുകൾ ചീമേനി മുണ്ട് ഉത്സവത്തിനായി എത്തിച്ചേർന്നുവെന്നാണ് കണക്കാക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പെരളത്ത് ശ്രീ നെല്ലിയോട്ട് വെരീക്കര ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ഭാഗവത സപ്താഹത്തോടനുബന്ധിച്ച് നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്ര ഭക്തി നിർഭരമായ ചടങ്ങോടെ നടന്നു. ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പെരളത്ത് ശ്രീ നെല്ലിയോട്ട് വെരീക്കര ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ഭാഗവത സപ്താഹത്തിന്റെ 5 ദിനത്തിൽ നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. സ്വയംവരത്തോടനുബന്ധിച്ച് കുട്ടികളുടെ തിരുവാതിരയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഭൂമി കയ്യേറി സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തിയത് പഞ്ചായത്ത് അധികൃതർ നീക്കം ചെയ്തു. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത്. പിലാത്തറ പഴയങ്ങാടി KSTP റോഡിൽ വാഹന പരിശോധന ശക്തമാക്കി പോലീസ്. അപകടങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് വാഹന പരിശോധന നടക്കുന്നത്. വയലപ്ര പാർക്കിന് സമീപത്തെ റോഡരികിൽ മാലിന്യങ്ങൾ തള്ളുന്നതായി പരാതി. ചെമ്പലിക്കുണ്ട് പാലം മുതൽ വയലപ്ര പാർക്ക് വരെയുള്ള റോഡരികിലാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നത്. ഏഴോം ഗ്രാമപഞ്ചായത്തും ഹരിത കേരള മിഷനും ചേർന്ന് എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപം നിർമ്മിച്ച ദേവഹരിതം പച്ചത്തുരുത്ത് സംരക്ഷണമില്ലാതെ നശിച്ചു. പ്രദേശം കാടുമൂടിയ അവസ്ഥയിൽ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.